ഹാപ്പി ബീസ് എന്തല്ല. അപ്പൊ നമ്മൾ ഉള്ളുള്ളരി കഴിഞ്ഞു, അത് കഴിഞ്ഞ് കുറുപ്പ് കഴിഞ്ഞു, ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് കനേഡിയൻ മീഡിയ ക്ലബിന്റെ ഒഫീഷ്യൽ ലോഞ്ച്. ആ ഒഫീഷ്യൽ ലോഞ്ചിന്റെ പരിപാടിയുടെ അന്ന് ഞങ്ങൾ ഇതുപോലെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടാക്കി. ആ ഫോട്ടോ ബൂത്ത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു കുഞ്ഞു കാര്യത്തിന്റെ വീഡിയോ ഞാൻ എന്തിനാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു സ്റ്റോറി ഉണ്ട്. ആ ഒരു സ്റ്റോറിയാണ് ഞാൻ എന്റെ ഓരോ വീഡിയോ കൂടിയും എല്ലാവരും അറിയിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഷയമാണ് ഫോട്ടോ ബൂത്ത്. ചിലപ്പോ കുഴിഞ്ഞുവോ. നിന്റെ കൈകൾ ഇത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ കാർഡ്ബോർഡ് വൃത്തിയായിട്ട് മുറിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുറത്ത് അത്ര നല്ല വെതറൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ചെവി വേദന വന്നെങ്കിലും ഈ ഒരു മൊമെന്റ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു പർച്ചേസിനായിട്ട് ഡോളർ അമ്മയിലും കയറി. ഇത്രയും വലിയ ഒരു നേരത്തെ ഭക്ഷണം അവന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സംശയട്ടൻ അനുഗ്രഹിക്കണം. ചിക്കുവിൻ അടുത്തായ കൊണ്ട് വിശന്നപ്പ അങ്ങോട്ടും പോയി. ഇത് സ്പോൺസർ ഒന്നും ഇട്ടത് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. ഇത് കണ്ടോ, വയസ്സ് കുറച്ചായി. ഇത് ഇത് നിലത്ത് മൊത്തം ഇതാക്കിട്ടുണ്ട്, ഒരു വൃത്തിയില്ല. ഇത് ഓണിപ്പോൾ പൊടിഞ്ഞോണ്ടിരിക്കുന്നു. അല്ല, അത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചപ്പോ അത് പൊടി കളഞ്ഞു. ഞാനും പൊട്ടിച്ച് ഞാനും കഴിക്കുന്നുണ്ട്. ഒരു നീ കടിച്ചിട്ടാണ്. ഇതിന് മാത്രം ഇത്ര പ്രായം പക്കതൊക്കെ ആണെങ്കിൽ അതിനോട് ഒരു ഇത് കാണിക്കാൻ ഒന്നുമില്ല. പ്രായം പക്കതല്ല. ഭക്ഷണം കഴി. ഇതെന്താ ഭക്ഷണം അല്ലേ? ഭക്ഷണം ബാക്കി വന്ന ഫുഡ് നമ്മള് വേസ്റ്റ് ആക്കാൻ പറ്റില്ല, അത്രേ ഉള്ളു. അല്ലാണ്ട് പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ പരിപാടി തുടങ്ങിയാലോ. അപ്പൊ സംഗതി തുടങ്ങാനായിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ബ്രാംപ്ടണിലുള്ള നമ്മളെ ആശ്ചേച്ചിയുടെയും രജിത്തിന്റെയും വീട്ടിലേക്കാണ് കേട്ടോ. ഇത് ഇത് പളഞ്ഞ് പൊളഞ്ഞ് തുടഞ്ഞു പോകുന്ന കാണിച്ചത്. അല്ല, അവിടെ എന്നെ വെല്ലുവിളിച്ചോണ്ട് കേറാൻ പോവാണ്. അതെ അതെ, ദൈവമേ ഒരുപാടത് അതുകൂടി കട്ടിയത് കൊണ്ടടാ. എന്ത് ഉള്ളോട്ട് പോലേ ഞങ്ങൾക്ക് ഇതൊന്ന് തീരെ പരിചയമില്ലാത്ത ആൾക്കാരായോണ്ട് വളരെ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച ഞങ്ങളെ പരിപാടി ഇത് 3.5 മണിക്കൂർ എടുത്തു. മൂന്ന് 3.5 മണിക്കൂർ എടുത്താൽ എന്താ,
നല്ല രീതിയിൽ അത് അവസാനം വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഫോട്ടോ പൂത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Till then, this is Yaya.